ഹായ് ടിപ്സിനോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറേ പേര് പറയാറുണ്ട് പ്ലാന്റ്സ് നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷേ ഫ്ലവർ ആവുന്നില്ല എന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ നേഴ്സറികളിൽ അല്ലെങ്കിൽ ഫ്ലവർ ഷോയ്ക്കോ ഏതെങ്കിലും ഫെസ്റ്റിനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചെറിയ ചെടികൾ ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാം. അത് നാച്ചുറലായിട്ട് ചെടി മെച്ചുറായതിനു ശേഷം പൂക്കളാവുന്നതല്ല, അത് നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി തോന്നി നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് കെമിക്കലുകളൊക്കെ സ്പ്രേ ചെയ്തിട്ട് പൂക്കളാക്കി നിർത്തുന്നതാണ്. തീരെ ചെറിയ ചെടികളിൽ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് പൂക്കളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ ജൈവ രീതിയിലുള്ള വളപ്രയോഗമാണ് ഏറ്റവും നല്ളത്. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രാസവള പ്രയോഗമാണ് NPK സ്പ്രേ ചെയ്യുക എന്നുള്ളത്. NPK ബാലൻസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ കുറച്ച് കുറഞ്ഞ് പീൻ്റെയും കെയുടെയും വാല്യൂ ഈക്വലായിട്ട് നിൽക്കുന്ന NPK ഒക്കെ വാങ്ങി നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. അതെല്ലാ ചെടികൾക്കും ഒരുപോലെ ആയിരിക്കില്ല, ഒരുവിധം ചെടികൾക്കെല്ലാം നല്ലത് NPK 19 19 19 തന്നെയാണ്. ഈ അസാലിയൊക്കെ ഇപ്പം നാച്ചുറലായിട്ട് ഫ്ലവർ ആയതാണ്, ആവശ്യത്തിന് വെളിച്ചമുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ജൈവ സ്ലറി, ചാണകപ്പൊടി, കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങൾ ഇതിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. NPK പോലും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെടികളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ കുറച്ച് പ്രകാശം കൂടുതലുള്ള സ്ഥലത്ത് ചെടികൾ വെക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് പേരൊക്കെ ചെടി മെച്ചുറായതിനു ശേഷം പൂക്കളുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇതുപോലെയുള്ള ചെടികളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെയുള്ള ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് പ്ലാന്റ്സ് കണ്ട് സൈസും പ്രൈസും ഒക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുന്ന നല്ല സ്മെല്ലോടുകൂടി പൂക്കൾ വിരിയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപൊരിക്കൽ ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു ചെടി സെയിലിനുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു ചെടിയാണിത്. ഇപ്പോൾ ഇതിൻ്റെ ചെറിയ ചെടികളും സെയിലിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുള്ള കാറ്റലോഗിൻ്റെ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ പ്രൈസും സൈസൊക്കെ കാണാവുന്നതാണ്. ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് നമുക്ക് 3 കളറിൽ പൂക്കൾ ഇതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. വൈറ്റ് കളറിൽ, ഒരു ലാവെൻഡർ ഷെയ്ഡിൽ, പിന്നെ വൈറ്റും ലാവെൻഡറും അല്ലാത്ത അതിൻ്റെ ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു കളർ, ഒരു ലൈറ്റ് റോസ് പോലത്തെ ഒരു കളറിലും ഇതിൽ ഒരേ സമയത്ത് പൂക്കളുണ്ടാവും. ഇതിൽ ഒരേ ദിവസം 3 കളറിൽ പൂക്കളുണ്ടാവുന്നതല്ല, ഇതിൻ്റെ മൊട്ട് വിരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ലാവെൻഡർ ഷെയ്ഡായിരിക്കും. പിന്നെ വൈറ്റിലേക്ക് ആ ഒരു കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു മിഡിലുള്ളൊരു കളർ, ആ ഒരു ഷെയ്ഡാണ് രണ്ടാമത്തെ ദിവസം ഇതിൻ്റെ ഫ്ലവറിലുണ്ടാവുക. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും നല്ല വൈറ്റ് ഷെയ്ഡാവും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നോക്കുമ്പോഴും 3 ഷെയ്ഡിലുള്ള പൂക്കൾ ഈ ചെടിയിൽ നിറയെ ഉണ്ടാവും. അപ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെടിയിൽ നിറയെ പൂക്കൾ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ 3 കളറിൽ പൂക്കൾ നിറയെ തിങ്ങി നിൽക്കുകയാണ്, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലരുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഇതിൽ ആദ്യം വൈറ്റ് ഷെയ്ഡിൽ പൂക്കളുണ്ടായി പിന്നെ ലാവെൻഡറിലേക്ക് മാറുന്നതാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇത് കണ്ടില്ലേ, ഈ പൂ വിരിഞ്ഞ് വരുമ്പോൾ ലാവെൻഡർ ഷെയ്ഡാണ്, പിന്നെ പൂക്കൾ കുറച്ചും കൂടി വിടർന്ന് വരുമ്പോൾ ഒരു ലൈറ്റ് കളർ, ഇതായി ഒരു കളറാവും, പിന്നെ കുറച്ചും കൂടി വിടരുമ്പോൾ വൈറ്റ് ഷെയ്ഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും ഈ ചെടി സീസണലാണോ എന്നുള്ളത്. സീസണൽ പ്ലാന്റ് അല്ല, പെരണിയൽ പ്ലാന്റ് തന്നെയാണ്. നമ്മൾ നോക്കുന്നത് പോലെയാണ്, നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വെച്ച് തന്നെ ഈ ചെടി നോക്കുക, പിന്നെ ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം ഈ ചെടി നിൽക്കും. പക്ഷേ സീസണൽ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഈ ഒരു സമയത്ത്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഈ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ഈ ഒരു ചെടി എങ്ങനെയാണ് പോട്ടിമിക്സ് തയ്യാറാക്കി നടണ്ടതെന്ന് നോക്കാം. പോട്ടിമിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിക്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള വലിപ്പമുള്ളൊരു പോട്ട് എടുക്കണം. ഈ പോട്ടിൽ വേണം നമ്മൾ ഈ ചെടി നടാൻ വേണ്ടിയിട്ട്. ചെറിയ പോട്ടിൽ നമുക്ക് ചെറിയ ചെടികൾ നടാം, പക്ഷേ നമുക്കത് വലുതായി വരുമ്പോഴേക്കും റീപോട്ട് ചെയ്യേണ്ടി വരും. ഇത് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കുന്ന ചെടിയാണ്. അപ്പോൾ നമ്മൾ ചെറിയ പോട്ടിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ റീപോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അടിവശത്തെ ഡ്രെയിനേജ് ഹോൾസ് ഒന്നും അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചകിരി അല്ലെങ്കിൽ കുറച്ച് ഓടിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ ചാർക്കോളും നമുക്ക് പോട്ടിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുക്കാം. പോട്ടിമിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണ്, കൊക്കോപീറ്റ്, ചാണകപ്പൊടി ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വസാക്കോട്ട് എടുത്തിട്ടുണ്ട്.
ഇതും മസാക്കോട്ട് പോലെ തന്നെയുള്ളൊരു വളമാണ്. എള്ളൊക്കെ പോലെ തോന്നും. ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. നമുക്ക് വളം ഡിപ്പോകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കരരൂപത്തിലുള്ള വളങ്ങളൊക്കെ പലതും വാങ്ങാൻ കിട്ടും. അതുപോലെയുള്ള വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാഫ് ഉപയോഗിക്കുന്നത്. ഇനി എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പോട്ടി മിക്സിൽ ഉപയോഗിക്കുന്ന മണ്ണ് കുറച്ച് കട്ടയായിട്ട് നിൽക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം വാർന്നു പോവില്ലാത്തതാണെങ്കിൽ, കുറച്ചധികം കൊക്കോപീറ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കരികിലയുടെ പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ലൂസാക്കി എടുത്താൽ മതി. പിന്നെ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു ചെടി കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു പേരിൽ തന്നെയാണ്. പക്ഷേ ഇതിന് വേറെയും കുറച്ച് പേരുകളുണ്ട്. ബ്രുൺഫെൽസിയ ലാറ്റിഫോളിയ, അതുപോലെ തന്നെ ബ്രുൺഫെൽസിയ പോസിഫ്ലോറ, മോർണിംഗ് നൂൺ ആൻഡ് നൈറ്റ്, കിസ്മി ക്യുക്ക്, ബ്രസീൽ ഡ്രെയിൻ ട്രീ, അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ പേരുകളൊക്കെ ഞാൻ വീഡിയോയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പോട്ടിൽ ഇതുപോലെ ചകിരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പോട്ടി മിക്സ് കുറച്ച് ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെടി വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. നമ്മൾ മീഡിയം സൈസിൽ നല്ല റൂട്ടായ ഒരു ചെടിയാണ് നടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളതും ഇതേ സൈസിലുള്ള ചെടി തന്നെയാണ് കേട്ടോ. ദാ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. ഇതിപ്പോൾ നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ള ചെടിയാണ്. അപ്പോൾ നമുക്ക് മണ്ണിൽ നിന്ന് ഒന്ന് ഊരി നോക്കാം എത്രത്തോളം റൂട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഈ ഒരു മണ്ണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ ഈ മണ്ണ് കൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വെള്ളം ചിലപ്പോൾ കുറച്ച് തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയുടെ റൂട്ടൊക്കെ എവിടെയെങ്കിലും വെച്ച് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മണ്ണ് നമുക്ക് മാറ്റാം. പിന്നെ ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ വേര് വന്ന് കിട്ടാൻ. പലപ്പോഴും ഈ ചെടി നമ്മൾ മുറിച്ച് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നശിച്ചു പോവാണ് ചെയ്യുന്നത്. കരിഞ്ഞും അല്ലെങ്കിൽ ചോടുവശത്ത് എന്തെങ്കിലും ഫംഗസ് വന്നിട്ടൊക്കെ നശിച്ചു പോകാറുണ്ട്. വേര് പിടിച്ച് കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ നമ്മൾ വേര് പിടിപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കണം. ഇതുപോലെ മണ്ണൊക്കെ അടർത്തി കളയുന്ന സമയത്ത് ഇതിൻ്റെ റൂട്ട് പോവാതെയും ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ ചോടുവശത്തേക്ക് നന്നായിട്ട് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി ഈ പ്ലാന്റ് നട്ടിട്ടുണ്ട്. ഇനി പോട്ടി മിക്സും ഇതിൻ്റെ ഇലകളും ഒക്കെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. കുറച്ച് തണുപ്പ് നിൽക്കുന്ന പോട്ടി മിക്സ് ആണെങ്കിൽ നമ്മൾ പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തളുപ്പുകൾ വരും. പെട്ടെന്ന് തളുപ്പുകൾ വലുതാവും, ധാരാളം പൂക്കൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ പോട്ടി മിക്സിൽ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കരുത് കേട്ടോ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ കുറച്ച് കൊക്കോപീറ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു തണുപ്പ് എപ്പോഴും പോട്ടി മിക്സിൽ ഉണ്ടാവും. മണ്ണ് മാത്രം ഇട്ട് ചരളില്ലാത്ത മണലും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ചെടികൾ വേരൊക്കെ നശിച്ച് നാശമായി പോവും. മണലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ചരളുള്ളത് തന്നെ ഉപയോഗിക്കാം. ഇതുപോലെ നന്നായി നനച്ച് പോട്ടി മിക്സിലൂടെ വെള്ളം വാർന്ന് പോട്ടിൻ്റെ അടിവശത്തെ ഹോളിലൂടെ ഊർന്നു പോകണം. അതുവരെ നനച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.